നിനക്കൊരു നല്ല ഒരു മകനെ അള്ളാഹു സമ്മാനിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ എന്ന ഒരു മകനെ അള്ളാഹു നിന്നിലൂടെ സമ്മാനിക്കാൻ പോവുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നത്. മറിയമേ മറിയമേ, ഉപ്പയില്ലാതെ കുഞ്ഞിനെ നിന്നിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സമ്മാനിക്കാൻ പോവാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഇടത് ഭാഗത്തെ പോക്കറ്റിന്റെ ഭാഗത്തിലൂടെ ഉദരത്തിലേക്ക് ഊതി ബഹുമാനപ്പെട്ട റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മറിയം ബീവിയുടെ ഉദരത്തിൽ വളർത്തിക്കൊണ്ടുവന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരെയും, നമ്മളെ എല്ലാവരുടെയും ആത്മാവ് ഇട്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് മലക്ക് വന്ന് ഊതിയിട്ടാണ്. 40 ദിവസം വീതം ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അവസാനം 120 ദിവസത്തേക്ക് ഒരു ഉമ്മയുടെ ഉദരത്തിൽ നാം പ്രായമാകുമ്പോ ഫുമ്മ യുർസില ഇലൈഹിൽ മലക്കു, ഒരു മലക്കിനെ അള്ളാഹു പറഞ്ഞു വിടും. ഫയംഫഹു ഫീഹി റൂഹ, ആ മലക്ക് വന്നുകൊണ്ട് 120 ദിവസമാകുന്ന കുഞ്ഞിന്റെ ഉദരത്തിലേക്ക് അഥവാ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ആത്മാവ് ഊതുകയാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചലിക്കാൻ തുടങ്ങുന്നത്. കുട്ടിയായി നമുക്ക് ആരോഗ്യമിട്ടവനായി ചലനം ശക്തി തുടങ്ങുന്നത് അപ്പോഴാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ട് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സർവ മുഅ്മിനീങ്ങൾക്കും മാതൃക വെക്കുകയാണ്. എല്ലാവർക്കും മാതൃക, എല്ലാവർക്കും മാതൃക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ഒരു നോട്ടം അവർ നോക്കിയിട്ടില്ല. അശ്ലീലമായ ഒരു ചുവടുവെപ്പ് അവരിൽ നിന്നുണ്ടായിട്ടില്ല. ഒരു ചിന്ത പോലുമില്ല. അങ്ങനെ അള്ളാഹു ഒരു ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു അന്യപുരുഷൻ വന്നപ്പോ വീടെവിടെയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കല്ല, കഥ പറയാനിരിക്കല്ല. ഭർത്താവില്ല, വീട്ടിലേക്ക് ഒരു അന്യപുരുഷൻ വന്നാൽ പെണ്ണ് അവിടെ പെരുമാറേണ്ട രീതി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നീ പരുക്കൻ സ്വഭാവത്തിൽ വേണം അവനോട് പെരുമാറാൻ, നല്ല കട്ടി സ്വരത്തിൽ വേണം സംസാരിക്കാൻ. ഒരിക്കലും അവനോട് രാഗവത്തോടുകൂടി മയത്തോടുകൂടി ആചാര്യല്ലേ വാ കയറി വാ എന്നും പറഞ്ഞ് വിളിച്ച് സംസാരിക്കരുത്. മയത്തോടുകൂടി സംസാരിക്കരുത്, ഒരല്പം കട്ടിയുള്ള സ്വരത്തിൽ സംസാരിക്കണം. വിശുദ്ധമായ ഖുർആൻ അങ്ങനെ സംസാരിച്ചെങ്കിലേ തീർച്ചയായിട്ടും അകൽച്ചയുണ്ടാവും. അവൻ മനസ്സിലാക്കും, വന്നോ മനസ്സിലാക്കും, അല്ലാ ഇത് കടുംബ ടൈറ്റാണ്, ഇതിന്റെ അടുത്ത് ഒന്നും നടക്കത്തില്ല, അപ്പൊ അതൊക്കെ പോയേക്കാം എന്ന് മനസ്സിലാക്കും. നേരെ മറിച്ച് മയത്തോടുകൂടിയും കൂടുതൽ ലാഘവത്തോടുകൂടിയും അവന്റെ മനസ്സിന് ഇളക്കം വരുത്തുന്ന രീതിക്ക് നല്ല കിളിനാദമായി സംസാരിച്ചാൽ പുറത്തേക്ക് പോകാൻ നിന്നോ അതൊക്കെ അകത്തേക്ക് വരാൻ ചോദിക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാലം വളരെ മുസീബത്ത് നിറഞ്ഞ ഘട്ടാണ്. പല രീതിക്കുള്ള ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ അനഘ എന്ന് പറയുന്നതാകുന്ന ഒരു സഹോദരിയെ കുറിച്ച് ഇന്നുമുണ്ടായിരുന്ന ന്യൂസുകളിൽ. ആ വീട്ടിലേക്ക് അച്ഛനും അമ്മയും പുറത്തേക്ക് പോയ സമയത്ത് അടുക്കള ഭാഗത്ത് കതക് കുത്തിയിടാൻ വേണ്ടി ആ പെണ്ണ് പോയതാണ്. 10-15 വയസ്സുള്ളതാകുന്ന ചെറിയ പ്രായത്തിലുള്ളതാകുന്ന മകളാണ്. കതക് കുത്തിയിടാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെ ഏതാ കാൽപെരുമാറ്റം നോക്കുമ്പോൾ ഒരു കള്ളന്റേതാകുന്ന കാൽപെരുമാറ്റമാണ്. അടുക്കള ഭാഗത്ത് അവൻ തന്നെ നേരത്തെ തന്നെ അവിടെ വെച്ചിരുന്നതാകുന്ന ഒരു കത്തി അവൻ തന്നെ കൈവശപ്പെടുത്തിയിരുന്നു. വീട്ടുകാരുടെ തന്നെയാണ്, നമ്മുടെ തന്നെ ചില പോരായ്മകളാണ്. അടുക്കള ഭാഗത്ത് വെളിയിലാണ് ഈ കമ്പിപ്പാരയും ഈ കത്തിയും ഈ സാധനമൊക്കെ കൊണ്ടുവെക്കും. ഒരു കള്ളന് വന്ന സൗകര്യമായി കമ്പിപ്പാര വെച്ച് തലയ്ക്കൊരു ഒറ്റയടി, അല്ലെ തന്നെ കൈവച്ച് ഇങ്ങനെ അടിച്ചാൽ തന്നെ താഴെ വീഴുന്ന സൈസ് ആരോഗ്യം നമുക്കുള്ളൂ. പിന്നെ കമ്പിപ്പാര വെച്ച് തലോടി എങ്ങനെ ഉണ്ടോ, അതെല്ലാം കള്ളന് സൗകര്യപ്രദമാകുന്ന രീതിക്ക് കൊണ്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ആ കത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു, എന്നാലും കൈ മുറിഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിനെ വന്ന് ആക്രമിക്കുകയാണ്. ആക്രമിച്ചു ആ കുഞ്ഞ് അല്പസ്വല്പം എന്ത് പഠിച്ചിട്ടുണ്ട്, കരാട്ടം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2 സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു ഇടി കൊടുത്തു, അടി താഴെ കിടന്നതാവുന്ന ഒരു തേങ്ങായും എടുത്ത് തലയ്ക്ക് ഒരു അടിയും കൊടുത്തു. ഇന്ന ന്യൂസാണ് ഇന്നത്തെ ന്യൂസായി പറയുന്നത്. ഞാനിത് പറയുന്നതിനാ, നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ സഹോദരിമാർ, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എപ്പോഴും സംരക്ഷണം വേണം, എപ്പോഴും ശ്രദ്ധ ചെലുത്തണം. അടുക്കള ഭാഗത്ത് അത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന ആയുധങ്ങളും സംഭവങ്ങളും ഒന്നും കൊണ്ടൊന്നും വെച്ചു കൊടുക്കാൻ പാടില്ല. കള്ളന്മാരുടെ ശല്യങ്ങൾ വല്ലാതെ കൂടി വരുന്ന ഒരു ഘട്ടമാണ്. നല്ല വാതില് പോലും യഥാർത്ഥത്തിൽ നമുക്ക് അടുക്കള ഭാഗത്തില്ല എന്നുള്ളതാണ്. പലരും ഇപ്പൊ വാതിന് വന്നിരിക്കുന്നത് അടുക്കളയുടെ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റൂളും കൊണ്ട് ചാരി വെച്ചിട്ടുണ്ട്. നല്ലൊരു ലോക്ക് പോലും ഇല്ല. ഫ്രണ്ട് ഡോറോ ഭയങ്കര തേക്കിന്റെ, അള്ളാഹു കണ്ടു കഴിഞ്ഞാൽ മുത്താൻ തോന്നുന്നു.
കബയുടെ വാതിൽ കഴിഞ്ഞാൽ പിന്നെ എന്റെ വാതിലേ ഉള്ളു ഏറ്റവും നല്ലത്. ആ രീതിക്ക് നല്ല അടിപൊളി ഡോറാണ് ഫ്രണ്ട് ഡോർ. അടുക്കള ഡോറ് മിക്കവരുടെയും വളരെ ലോക്കലാണ്, അങ്ങനെ ആകാൻ പാടില്ല, നല്ല ലോക്ക് സിസ്റ്റം ആയിരിക്കണം. അതിനൊന്നും ഒരു മടിയും വേണ്ട. വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല വാതിലുകൾ വേണം. തഴവ ഉസ്താദിന്റെ ബൈത്തിലുണ്ടല്ലോ, കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, സകലത് മടഞ്ഞ് കണ്ടാലും, അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോടെ കൊളുത്തു സാക്ഷികൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കഥകടയ്ക്കുന്നതിന് വിഷയം പറയാം. മലബാറിൽ വാതിലിന് വേണ്ടി പോയിട്ട് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ എന്റെ ഉമ്മയുടെ ഉമ്മാക്ക് കത്തെഴുതാണ്. എന്റെ ഉമ്മയുടെ ഉപ്പയാണ് തഴവ ഉസ്താദ്, അള്ളാഹു അടുത്ത് ദറജോ ഉയർത്തുമാറാവട്ടെ. എന്റെ ഉമ്മയുടെ ഉമ്മാക്ക് കത്തെഴുതാണ്. ആ കത്തിലുള്ളതാകുന്ന വരികളാണിത്. എന്താണ്? കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞു കണ്ടാലും. കഥക് പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാലും, മക്കളിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോ പറയും ഞാനത് അടച്ചേക്കാം എന്ന് പറഞ്ഞാൽ പോലും, പ്രിയപ്പെട്ടതാകുന്ന അമ്മമാർ വീടിൻ്റെതാകുന്ന കാവലവരാ അല്ലേ. ഉമ്മയാണല്ലോ വീടിന്റെ ഏറ്റവും വലിയ നാഥ. ഭർത്താവില്ലാത്ത സമയത്ത് പ്രത്യേകിച്ചും അപ്പൊ അവള് ചെന്നിട്ട് നോക്കണം കഥകളെല്ലാം അടച്ചിട്ടുണ്ടോ. അടുക്കള വാതില് പ്രത്യേകിച്ച് ശരിക്കത് അടയ്ക്കണം. അടുക്കള വാതിലും എല്ലാ വാതിലുകാരും ഈ പറയുന്നു. പലപ്പോഴും മുകളിലത്തെ കുത്തിയിടും, താഴത്തെ കുത്തി ഇടണമെന്നുണ്ടെങ്കിൽ 5 രൂപ താഴെ ഇട്ട് കൊടുക്കണം. കാരണം എന്താ, കുനിയാൻ മേല കൊളസ്ട്രോളാണ്. താഴത്തെ കുത്തി മിക്ക വീടുകളിലും ഇടലില്ല അടുക്കളയിൽ. ഇന്നിപ്പോ ചെന്നിട്ട് ഇടാൻ നോക്കും, അള്ളാഹത്തെ നാളെ ആശാരിയെ വിളിക്കേണ്ടി വരും. കാരണം ഇടാൻ മേല എന്റെ സാക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കുക. പോയി നോക്കിക്കോളൂ, അതാണ് അവസ്ഥ. അതവിടെ താഴെ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 5 രൂപ ഇട്ടു കൊടുക്കണം. പെണ്ണുങ്ങളെ നിലത്തോട്ട് കടന്നിട്ട് 5 രൂപ എടുത്തുകൊണ്ട് വരും കുറ്റി അങ്ങനെ. അപ്പൊ 5 രൂപ എടുക്കാൻ പോകും, ആ കുറ്റി ഇടം കിട്ടേക്കാൻ പറയും. അതാ ഞാൻ പറഞ്ഞു, അപ്പോഴും പൈസയാണ് ആഗ്രഹം. ദുനിയാവ് അള്ളാഹുമളൊക്കെ ആക്കുമാറാവട്ടെ. അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോട് കൊളുത്തു സാക്ഷികൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. ആ കൊളുത്ത് ശരിക്ക് പിടിച്ച് വീണിട്ടുണ്ടോ എന്ന് ഉറപ്പിൽ വരുത്ത. ഇത് കേൾക്കുമ്പോ നിസ്സാരമായിട്ട് തോന്നും അല്ലേ. അതാണ് തഴവസ്ഥ അടുത്ത വരിയിൽ പറയുന്നുണ്ട്, കാര്യമോ ശരിയ പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. കേൾക്കുമ്പോ ഇത് നിനക്ക് കളിതമാശയായിട്ട് തോന്നും, പക്ഷേ ഇത് ആദരവായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി പറഞ്ഞ വിഷയമാണ്. ഇത് നിസ്സാരമായി തള്ളിക്കളയരുത്, ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ സഹോദരിമാരൊക്കെ അല്പസ്വല്പമൊക്കെ അഭ്യാസം പഠിച്ചിരിക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കാൻ, ഭർത്താവിനെ ഇടിക്കാനും ഓടിക്കാനും അല്ല, അല്ലാതെ കണ്ടല്ലോ. ഇപ്പൊ ഒരു പെണ്ണത് പഠിച്ചത് കൊണ്ട് അവൾ ഗുണപ്പെട്ടു, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മയ്യത്താവും. കാരണം കഴുത്തേലാണ് ഈ കത്തി വെച്ചിരിക്കുന്നത്. അവന്റെ അടിനാവ് നോക്കി നല്ലൊരു തൊഴി കൊടുത്തത് കൊണ്ട് അവൻ താഴെ വീണു. താഴെ വീണപ്പോഴാണ് തന്നേക്കാൾ പൊക്കമുള്ള 2 അടി തന്നേക്കാൾ ഉയർച്ചയുള്ള അവനെ താഴോട്ട് വീണപ്പോഴാണ് തേങ്ങ കൊണ്ട് പ്രഹരിച്ച് ഓടിക്കാനും പറ്റിയത്. സ്ത്രീകൾ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ ആളുകൾ എല്ലാവരും നല്ല കളരി അഭ്യസിക്കുകയായിരുന്നു. ഇന്നിങ്ങനെ സ്റ്റാൻഡീസ് പറഞ്ഞാൽ മതി, കളസം കീറിപ്പോ തീർന്ന് ഹാജിയാർക്ക് അനങ്ങാൻ മേല. അതാ ഇപ്പോഴത്തെ അവസ്ഥ. കൈ ഇങ്ങനെ ഒന്ന് വെക്കാൻ മേല. അതുകൊണ്ടെന്താ, ഈ ഷുഗറും കൊളസ്ട്രോളും പ്രഷർ ഐറ്റം എല്ലാവരും ഇത് തന്നെയാണ്. ആരും ഒരു 10 മിനിറ്റ് നേരെ ജോലി ഇരിക്കൂല, എല്ലാവരുടെയും നടു നേരെ ആവൂല. എന്താ കാരണം? അസുഖക്കാരായി. ആണുങ്ങളും കണക്കാണ്, പെണ്ണുങ്ങളും കണക്കാണ്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആരോഗ്യം. കിട്ടുന്നതെല്ലാം വാരി വരിച്ച് കഴിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാതെ പോയി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പ്രത്യേകം പറയാം, പ്രായമുള്ള ആളുകൾ എന്തായാലും ഷുഗറായി അസുഖങ്ങൾ വന്നു, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. യുവാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫുഡുകളും കാണുന്ന എല്ലാ ഫുഡുകളും വരിച്ചു വാരി കഴിക്കുന്ന ഒരു ശീലം കുറയ്ക്കും. ശരീരത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കും. നബിതങ്ങളോട് ചോദിച്ച ഏറ്റവും വലിയതാകുന്ന ചോദ്യം എന്താണ്? അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏറ്റവും നല്ല ദുആ ഏതാണ്? നബിതങ്ങൾ പറഞ്ഞത്, നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇരിക്കുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പ്രായം ചെന്ന അത്ത അമ്മ പല പഴയ ആളുകളാണ്. ഇവരവരുടേതാകുന്ന ശരീരം മറന്ന് മക്കൾക്ക് വേണ്ടി ഓടിയതാണ്. അതുകൊണ്ട് അന്ന് അവർക്ക് ശരീരം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്നത്തെ യുവാക്കളും യുവതികൾക്കും എല്ലാ സൗകര്യങ്ങളും വീടിനകത്തളത്തിലുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വ്യായാമം ചെയ്യാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനെവിടെയും നമ്മൾ പോകേണ്ടതൊന്നുമില്ല, ഒരു ജിമ്മും ആശ്രയിക്കേണ്ട ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വയമായി ചെയ്യാം. വീട്ടിലുള്ള കാര്യങ്ങൾ ജോലികൾ തന്നെ കൃത്യമായി ചെയ്താൽ തന്നെ നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. എല്ലാ മെഷീനിലേക്കും മറ്റു പ്രവർത്തനത്തിലേക്കുമായപ്പോ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോയി. കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വാരി വരിച്ച് തിന്നുന്ന ശീലമായി പോയി. ആരോഗ്യത്തെ നിർബന്ധമായും ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നീ നിന്റെ സമയങ്ങളെ മോശമാകുന്ന രീതിയിൽ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ. ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിക്കും ശ്രദ്ധിക്കണേ, ദൈ ഹദീസ് കൂടി ശരിക്കൊന്ന് ശ്രദ്ധിക്കും. അഞ്ച് അവസ്ഥ വന്നെത്തുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അഞ്ചവസ്ഥകൾക്ക് മുമ്പുള്ള അഞ്ചവസ്ഥകളെ നിങ്ങൾ നല്ലതുപോലെ ഗൗനിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശബാബക ഖബ്ല ഹറമിക വസിഹതക ഖബ്ല സഖമിക വഗിനാക ഖബ്ല ഫഖരിക وفراغك قبل شغلك وحياتك قبل موتك. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അഞ്ച് അവസ്ഥകളിൽ എത്തുന്നതിന് മുമ്പുള്ളതായ അഞ്ച് അവസ്ഥകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. കാഞ്ഞിരപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായ അഞ്ച് കാര്യങ്ങൾ അല്ലാഹു റസൂല് എണ്ണി എണ്ണി ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ്. അഞ്ച് അവസ്ഥകൾക്ക് വന്നതിന് മുമ്പ് അഞ്ച് അവസ്ഥകളെ മാനിക്കണേ ശ്രദ്ധിക്കണേ. ഒന്നാമതായി അല്ലാഹു റസൂല് പറയുകയാണ്, ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വമാകുന്ന കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ ശഫിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ തലമുറകൾ കടമകൾ മറക്കുന്നതാ യുവത്വമായി മാറിയില്ലേ, മാതാപിതാക്കളെ തൃണപൽഗണിക്കുന്നതായ മക്കളായി മാറിയില്ലേ മാറിയില്ലേ. സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരല്ലേ, സീരിയലുകൾ കണ്ടുകൊണ്ട് നടക്കുന്ന യുവതികളായി മാറിയില്ലേ. മോശപ്പെട്ട ബ്ലൂ സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കുകയല്ലേ. മാതാപിതാക്കളെ ശ്രദ്ധിക്കാനോ അവരുടെ കാര്യങ്ങളൊന്ന് പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാനോ ആഹാരത്തെ സമ്പാദിക്കാനോ ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല. ഈ കൊച്ചു കേരളത്തിൽ 565 വൃദ്ധസദനങ്ങളുണ്ട് അത്രേ. ഇന്ത്യയിലൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ 728 ആണെങ്കിൽ, ഇന്ത്യയിലൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ 728 വൃദ്ധസദനമാണെങ്കിൽ 565 വൃദ്ധസദനങ്ങൾ ഈ കൊച്ചു കേരളത്തിലാണ്, കേരളത്തിലാണ്. ഏതാണ് ഈ കേരളം? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ അഭിമാന പുളകിതമാകുന്ന കേരളമാണ്. നഊദു ബില്ലാഹ്.
എല്ലാ സംസ്കാരങ്ങളും ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഒരുപാട് വിദ്യാഭ്യാസമാകുന്ന വിദക്ഷണ ഒരുപാട് വിദ്യാഭ്യാസമാകുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോഴും വിവിധങ്ങളാകുന്ന ബിരുദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒരുപാട് ഉന്നതമാകുന്ന വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കുമ്പോഴും മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരായി ആധുനിക തലമുറ മാറിയില്ലേ മാറിയില്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര ശരിയാണ് ശരിയാണ്. മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരായി അടുത്തതാകുന്ന തലമുറ മാറാതെ ഈ ലോകം അവസാനിക്കുകയില്ല. കൂട്ടുകാരെ തന്നെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമായി ഒരു യുവതലമുറ കാണുന്നതായ കാലഘട്ടം വന്നാൽ അന്നുള്ളതാകുന്ന മാതാപിതാക്കളെ അകറ്റുന്നതായ മക്കളുള്ള കാലഘട്ടം കടന്നു വന്നാൽ മാതാപിതാക്കളെ എല്ലാ വിഷയത്തിലും അകത്തി നിർത്തുകയാണ്. വാപ്പയോടൊരു വിഷയം മക്കളെ തുറന്നു പറയാറില്ല, ഉമ്മയോടൊരു വിഷയം തുറന്നു പറയാറില്ല. എല്ലാ വിഷയവും അവർ പറയുന്നത് ചങ്ക് പ്രോയോടാണ്, കൂട്ടുകാരോടാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ. തന്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവിനെയും മറക്കുന്നതായ മക്കളായി മാറുകയാണ്. അവരെ തൃണവൽഗണിക്കുകയാണ്, അവരെ അവഗണിക്കുകയാണ്, അവരകറ്റുകയാണ്, അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുകയാ. 565 വൃദ്ധസദനങ്ങളിലായി ഈ കൊച്ചു കേരളത്തിൽ നിലകൊള്ളുന്നത് 10,500 പരം പാവപ്പെട്ടതാകുന്ന മാതാപിതാക്കളാണ്. അത്തമ്മ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ. നിങ്ങളെപ്പോലെ പ്രായം ചെന്നതാകുന്ന 60, 70, 80 വയസ്സുള്ളതാകുന്ന അമ്മമാരെ അത്തമാരെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാ. മക്കളെ LKG കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ, അവരെ കൊണ്ടുപോയി ക്ലാസ്സിലേക്ക് വിടുന്നത് പോലെ, മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടിരിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ശരിയല്ലയോ. കൂട്ടുകാരെ അടിപ്പിക്കുകയാണ് പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോള് കളിക്കാനും സിനിമകൾ കാണാനും. ഏത് മോശമാകുന്ന തരത്തിലേക്ക് നിന്നവിയായ ജീവിതമുണ്ടോ അതിലെല്ലാത്തിനും കൂട്ടുകാരുമായി നടക്കുകയാണ് നടക്കുകയാണ്. ആഹാരത്തെ സമ്പാദിക്കാൻ തലമുറകൾ തയ്യാറാവുന്നില്ല, യുവാക്കൾ അതിനു വേണ്ടി തയ്യാറാവുന്നില്ല. മാതാപിതാക്കളെ ശ്രദ്ധിക്കണേയെന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്നതാകുന്ന വാക്യങ്ങൾ അല്ലാഹുവിന്റെ റസൂല് മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞതാകുന്ന കടമകൾ മറക്കുന്നതായി യുവാക്കളായി ഇന്നത്തെ തലമുറ മാറിയില്ലേ. കള്ളുകുടിച്ചുകൊണ്ട് നടക്കുന്നതായി യുവത്വമായി മാറിയില്ലേ. ലഹരി നുണയുന്ന യുവാക്കളായി മാറിയില്ലേ. മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളെയും കാതുകളെയും ശരീരത്തിന്റെ അവയവങ്ങളെയും കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നവതലമുറ മാറിയില്ലേ മാറിയില്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ചെയ്യല്ലേ ചെയ്യല്ലേ. ഇഖ്തനിമ ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ചാവസ്ഥകൾ നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് അഞ്ചാവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വ കാലഘട്ടത്തെ പറ്റി നല്ലതുപോലെ ചിന്തിക്കണേ ചിന്തിക്കണേ. ആ യുവത്വ കാലഘട്ടത്തിൽ ഖുർആൻ ഓതണേ നിസ്കരിക്കണേ. യുവത്വ കാലഘട്ടത്തിൽ ദിക്ര ചൊല്ലണേ. യുവത്വ കാലഘട്ടത്തിൽ നമസ്കാരങ്ങൾ ചിട്ട വെക്കണേ. യുവത്വ കാലഘട്ടത്തിൽ നോമ്പുകൾ കൃത്യമായി നോറ്റുവീട്ടണേ. യുവത്വ കാലഘട്ടത്തിൽ എല്ലാ നന്മകളിലേക്കും ചേക്കേറണേ. യുവത്വ കാലഘട്ടം അതാണ് ഏറ്റവും മർമ്മപ്രധാനം. നമുക്കിന്ന് ആ യുവത്വം നഷ്ടപ്പെട്ടു പോയി അല്ലേ. പ്രായമുള്ള ആളുകൾ താടി നരച്ചവർ ഈ മജ്‌ലിസിലുണ്ട്, രോമകൂപങ്ങൾ നരച്ചിട്ട് മാനസികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, ആരോഗ്യം ക്ഷയിച്ചുപോയി. ഇനി ആ യുവത്വത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പ്രായമുള്ള ആളുകൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട്, അവരെ സാക്ഷി നിർത്തി പറയുന്നു ഈ പ്രായം ചെന്ന മാതാപിതാക്കളാണ് സാക്ഷി. അടുത്ത ഇതേ ഒരു അവസ്ഥയിലേക്ക് നാമും എത്തിപ്പെടും, അതിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണേയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞത് കഞ്ചാവടിച്ചും ലഹരി നുണഞ്ഞും അശ്ലീലമാക്കപ്പെട്ടതായ തലത്തിലേക്ക് പോയും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിച്ച് നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കല്ലേ, നിന്റെ ആരോഗ്യ കാലഘട്ടം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തും.
നാളെ ആഖിറത്തിൽ അള്ളാഹു ചോദിക്കും എന്ത് ചെയ്തു എന്ന്. ഈ വത്ത കാലഘട്ടത്തിൽ നീ എന്ത് പ്രവർത്തിച്ചു ചോദിക്കും. അന്ന് നിനക്ക് പറയാൻ സാധിക്കണം, അള്ളാഹു ഞാൻ ഖുർആൻ ഇത്ര ഓതി, ഇത്ര സലാത്ത് തെല്ലി, ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് എന്റെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചു, പാവപ്പെട്ടവരുടെ കണ്ണീര് ഞാൻ ഒപ്പി, നിരാലംബർക്ക് ഞാൻ അവലംബമായി. യുവതികൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ വീടിന്റെ അകത്തളത്തിൽ വിളക്ക് മാടമായി നിലകൊണ്ടു, ഖുർആൻ ഓതി വീടിന്റെ അകത്തളത്തിൽ എന്റെ പ്രിയപ്പെട്ട അമ്മ പറഞ്ഞ സർവ്വ കാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ഞാൻ നിലകൊണ്ടവളാണ് എന്ന് പറയാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാണ്, വസിഹതക ഖബ്ല സഖമിക, രോഗാതുരമാകുന്ന അവസ്ഥയെത്തുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ള കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ. നബിയോനാ ഷഫിയോനാ റസൂലുള്ളാഹി, ഇന്ന് എത്രയോ ആളുകൾ രോഗങ്ങൾക്ക് പിടിയിലാണ്, മാരകമാകുന്ന ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടതായ എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. എറണാകുളത്തേക്കും കാരിത്താസിലേക്കും എന്ന് വേണ്ട വിവിധങ്ങളാകുന്ന ഹോസ്പിറ്റലിലേക്കും ഒക്കെ പോകുന്നതായ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവേ സർവവിധ രോഗങ്ങൾ നിശമനം നൽകണേ, അല്ലാഹിയത്ത് നൽകണേ. അല്ലാ നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യ കാലഘട്ടത്തെ ശരിക്ക് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് നബിയോനാ ഷഫിയോനാ റസൂലുള്ളാഹി. വഗിനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം വെത്തുന്നതിന് മുമ്പുള്ള നിന്റെ സാമ്പത്തികമാകുന്ന അവസ്ഥയുടെ ഘട്ടത്തെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഇപ്പൊ നിനക്ക് സമ്പത്തുണ്ട്, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണേ. മോശമാകുന്ന അവസ്ഥയിലേക്ക് നീ ചെലവഴിക്കല്ലേ, തിയേറ്ററിലേക്ക് കുടുംബവുമായി പടം കാണാൻ വേണ്ടി ആഗ്രഹം വെക്കുകയും അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാകുന്ന രക്ഷിതാക്കളില്ലയോ? ഹറാമല്ലയോ, ഹറാമല്ലയോ? എത്രയെത്ര സിനിമകളാണ് കണ്ടു തീർത്തത്, എത്രയെത്ര സീഡികളാണ് വാങ്ങിച്ചു തീർത്തത്, എത്രയെത്ര മോശപ്പെട്ട പടങ്ങളാണ് നീ ചേർത്ത് വെച്ചത്, എത്രയെത്ര സിനിമകളാണ് ഇന്റർനെറ്റിലൂടെ നീ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർത്തത്. നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചത് ഏതെല്ലാം ഹറാമായ മേഖലയിലാണെന്ന് ചിന്തിക്കണേ. വഗൈനാക ഖബ്ല ഫഖരിക, ഹറാമായ ജീവിതം നയിച്ച് ദൂർത്തും ദുർവയവും നടത്തി നിന്റെ സമ്പത്ത് മുഴുവനും തീർന്നുപോയി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് അകപ്പെടുമ്പോ അന്ന് കൈകടിച്ചിട്ട് കാര്യമില്ല, അതിനു മുമ്പ് നിന്റെ ആഖിറത്തെ നീ ശുദ്ധിപ്പെടുത്തണേ. തീർന്നില്ല തീർന്നില്ല. വസിഹതക വഫറാഗക ഖബല ശുഗലിക, ഒഴിവുള്ളതാകുന്ന ഘട്ടങ്ങളെ യുവാക്കളെ, യുവതികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒഴിവുള്ള ഘട്ടങ്ങളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. ഖബല ശുഗലിക, നിങ്ങൾ ജോലി വരുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന ജീവിതം എത്തുന്നതിന് മുമ്പ്, ഒഴിവുള്ളതാകുന്ന ഘട്ടങ്ങളിൽ ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും അള്ളാഹുവിനറിഞ്ഞ് ഇബാദത്ത് എടുത്തുകൊണ്ടും നിങ്ങൾ നിലകൊള്ളണേ. അത് നിങ്ങൾക്ക് വലിയ വിജയം സമ്മാനിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.